പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഈ ആഴ്ചയിൽ നമുക്ക് ബനു ഇസ്രായേലിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാന തആല വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും അനുഗ്രഹങ്ങളും നൽകിയ ഒരു ജനസമൂഹമാണ് ബനു ഇസ്രായേലിയർ. മൂസാ നബി മുതൽ ഈസാ നബി വരെ നീളുന്നു അവരുടെ ചരിത്രം. 1000 വർഷത്തെ ചരിത്രമുണ്ട് അവർക്ക്. അള്ളാഹു സുബ്ഹാന തആല വളരെയധികം അനുഗ്രഹങ്ങൾ നൽകി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഈജിപ്തിലെത്തുകയാണ് ഉണ്ടായത്. വളരെ ധാർമ്മികപരമായ ഒരു ജീവിതമാണ് അവർ നയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നല്ല വ്യക്തിത്വങ്ങൾ, നല്ല സ്വഭാവത്തിനുടമകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാന തആല എല്ലാവിധ ശ്രേഷ്ഠതകളും ഒരു മാതൃകയാക്കേണ്ട ഒരു ജനവിഭാഗമായി അവരെ മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ ശേഷം ഈ സ്വഭാവങ്ങളെല്ലാം മാറിമറിയുകയും വളരെ അധംപതിച്ച ഒരു ജനവിഭാഗമായി തീരുകയുമാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാന തആല സൂറത്തിൽ ഇസ്രായേൽ 4-ാമത്തെ ആയത്തിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقلينا بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا. ഇസ്രായേൽ സന്തതികൾക്ക് വേദഗ്രന്ഥത്തിൽ നാം തീരുമാനം അറിയിച്ചിരിക്കുകയും ചെയ്തു. തീർച്ചയായും നിങ്ങൾ ഭൂമിയിൽ 2 തവണ കുഴപ്പമുണ്ടാക്കുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാന തആല മുന്നറിയിപ്പ് നൽകുകയാണ്. നോക്കൂ, അതിനെ വിലക്ക് അതൊന്നും അവർ വകവെക്കാതെ തന്നെ എല്ലാവിധ മതകൽപ്പനകളെയും അവർ ലംഘിക്കുകയും അക്രമം നടത്തുകയും അതുപോലെ അഴിമതികളും അവിടെ നിത്യസംഭവം സംഭവിക്കുകയാണുണ്ടായത്. പിന്നീട് അവർ ഷഹിയ എന്ന ഒരു നബിയെ കൊലപ്പെടുത്തുകയും പിന്നീട് വന്ന യഹിയ നബി, സക്കരിയ നബി എന്നിവരെയൊക്കെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അക്രമം വളരെ ശക്തമായ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാന തആല അള്ളാഹുവിൻ്റെ അടിയാന്മാരിൽ പെട്ട വളരെ പരാക്രമികളും ശക്തരുമായ ഒരു സൈന്യത്തെ അവരിലേക്ക് അയക്കുകയും അതിനുശേഷം അവർ ഇസ്രായേലരെ മുഴുവൻ നശിപ്പിക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, ഇൻ അഹ്സൻതും അഹ്സൻതു ലി അൻഫുസികും വൈൻ അസഅതും ഫലഹ. നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങളുടെ സ്വന്തങ്ങൾ തന്നെയാണ് നന്മ പ്രവർത്തിക്കുന്നത്. ഇനി നിങ്ങൾ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിലോ അതും നിങ്ങൾ തന്നെ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാന തആല വീണ്ടും വീണ്ടും അവരുടെ ഓരോ പ്രാവശ്യം അവരുടെ അതിക്രമങ്ങൾക്കും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുകയും അതിനുശേഷം അവർ വീണ്ടും നന്മയിലേക്ക് വരികയും പിന്നീട് അവർ വീണ്ടും ഈ ഒരു എല്ലാവിധ അനാചാരങ്ങളും ബഹുദൈവാരാധനും ഷിർക്കും ആവർത്തിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പറയുന്നു, വൈൻ ഒതുത്തും ഒതുന, നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാനും ആവർത്തിക്കുന്നത് തന്നെയാണ്. അള്ളാഹു പറഞ്ഞ ആ വാക്കുകൾ പുലരാതിരിക്കില്ല. തീർച്ചയായും അള്ളാഹു സുബ്ഹാന തആല ഈ ഒരു മുന്നറിയിപ്പ് നൽകിയതിന് അതിനുള്ള ഒരു തക്ക പ്രതിഫലം ആ ഒരു രാജ്യത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാന തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.